വലിയ വായനക്കാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി വെക്കും, വായനയൊക്കെ കുറവാണ്. കുറവാണ്. പലരും പറഞ്ഞു കേട്ടിട്ടില്ല, സെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രീന്ദ്രൻസിന് ഈ കാരവാൻ സംവിധാനങ്ങളൊന്നും ഇഷ്ടമല്ല മറ്റ് സ്ഥലങ്ങളിലിരിക്കാൻ. അങ്ങനെയൊക്കെ തന്നെയാണോ ഇപ്പോഴും? ആ, ഒരാദ്യം അങ്ങനെ അടഞ്ഞു പോകുമ്പോഴത്തേക്കുള്ള നമുക്ക് അത്യാവശ്യം തിരക്കൊക്കെ ആണെങ്കിൽ ഡ്രസ്സ് മാറാം, മേക്കപ്പ് ചെയ്യാം എന്നൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള ഒറ്റയ്ക്കുള്ള ഇരിപ്പ് പേടിയാകും. താങ്കളുടെ ജീവിതം സത്യം പറഞ്ഞാൽ ഒരുപാട് വഴിത്തിരിവുകളുടെ ജീവിതമാണ്. താങ്കൾ എല്ലാവർക്കും അറിയാവുന്നതാണ് വസ്ത്രാലങ്കാരം, അത് തുടങ്ങിയിട്ടാണ് താങ്കൾ പിന്നീട് അത് നടനായി വന്നത്, പിന്നീട് ബാക്കി ഇതിലേക്കൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ഇപ്പോൾ എപ്പോഴെങ്കിലും ഇവൻ ഇരുന്ന് ഓർക്കാൻ അതിന് സമയം കിട്ടാറുണ്ടോ എന്ന് പിന്നെ അക്കാര്യത്തിൽ ഞാൻ ഒരുപാട് സ്വപ്നം കാണാറുണ്ട്. പിന്നിലോട്ട് ഒരുപാട് അത് നോക്കുമ്പോഴാണ് കൂടുതൽ അഭിമാനം തോന്നുന്നത്. പക്ഷേ ഞാൻ പറയുന്ന കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലോ, കൊച്ചുമക്കളൊക്കെ പഴയ സിനിമ കണ്ടിട്ടുണ്ടോ? അവരിടക്ക് ആ കോമഡി ചാനലിലൊക്കെ ഇടയ്ക്ക് വിറ്റ് വരുമല്ലോ, അതൊക്കെ നിങ്ങൾ കാണും. കണ്ടിട്ട് ചിലപ്പോഴൊക്കെ അവര് അത് ഇയാള് തന്നെ എന്നുള്ള അപ്പം തന്നെ അതെന്നുള്ള മട്ടിലൊക്കെ നോക്കും.